ഭക്ഷണി വ്ലോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെള്ളിരിക്ക വെച്ചിട്ടുള്ള തൈര് പച്ചടിയാണ്. അത് വളരെ ഹെൽത്തിയാണ് ദേഹത്തിന്. അതെങ്ങനെ ചെയ്യണം എന്നുള്ള പ്രൊസീജർ നോക്കാം. അതിനാവശ്യമുള്ളത് ആദ്യം തൈരെടുത്തു, തൈര് ഒരു 4 കപ്പളവ് എടുത്തു. വീട്ടിൽ വറുത്തി വെച്ചിട്ടുള്ള തൈര് അത് ഇതുപോലെ തൈര് മത്ത് വെച്ചിട്ട് നല്ല കടഞ്ഞു കൊടുക്കണം. പിന്നെ ഒരു സ്ലൈസ് വെള്ളരിക്ക എടുത്തു. പിന്നെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കൊത്തമല്ലി എടുത്തിട്ടുണ്ട് ലാവിഷ് ആയിട്ട്. പിന്നെ ആവശ്യമുള്ള അളവ് ഉപ്പ്. പിന്നെ ഗ്രേറ്റ് ചെയ്യാൻ ഗ്രേറ്റർ, അതിൽ താഴെ ഇല്ലേ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ അതിൽ തന്നെ ഗ്രേറ്റ് ചെയ്യണം. ഇവിടെ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ താഴെ ഉള്ള സാധനമല്ലേ അതിൽ ഗ്രേറ്റ് ചെയ്യണം. പിന്നെ അതിൻ്റെ തൊലി അങ്ങ് റിമൂവ് ചെയ്തു വെള്ളിരിക്കയുടെ. എന്നിട്ട് ഗ്രേറ്റർ വെച്ചിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം. തൈരിൻ്റെ മേലെ തന്നെ വീഴുന്നതുപോലെ അതിൻ്റെ മേലെ തന്നെ വെച്ചിട്ട് അങ്ങനെ ഗ്രേറ്റ് ചെയ്യാം. വെള്ളിരിക്ക വളരെ നല്ലതാണ്, അത് നമ്മുടെ സ്കിന്നിന് ഗ്ലോ കൊടുക്കും. ആവശ്യമുള്ള അളവ് നീർച്ചത്ത് അതുപോലെ അത് കൊടുക്കും. പിന്നെ അതുകൊണ്ട് ഇത് വളരെ നല്ലതാണ് നമ്മുടെ ഡയറ്റിൽ ചേർക്കാൻ. നമ്മൾ നോർമലായിട്ട് ഫേഷ്യലിലൊക്കെ യൂസ് ചെയ്യും കുക്കുംബർ. നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള അളവ് വെള്ളം കൊടുക്കും. അപ്പം കൂടുതലും അല്ല കുറവുമല്ല. അപ്പം അതൊരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ വെള്ളരിക്ക. കഴിക്കാനും നല്ലതാ. ഇതുപോലെ ഫേഷ്യൽ അതുപോലെ കാര്യങ്ങളിലും യൂസ് ചെയ്യാം. ചെറിയ പിള്ളേർക്ക് ഇങ്ങനെ കൂട്ട് സാമ്പാറിലൊക്കെ ഇടുമ്പോഴേ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് വെള്ളരിക്ക ബജ്ജിയോ, ബജ്ജി ആവുമ്പോൾ ഓയിലാവും. അതുകൊണ്ട് ഇതുപോലെ തൈരിൽ ഇതുപോലെ സാലഡായിട്ട് ചെയ്ത് കൊടുത്താൽ ഹെൽത്തിനും നല്ലതാ. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തൈരല്ല ഇത്, വീട്ടിൽ വറുത്തിയതുകൊണ്ട് പുറത്തുള്ള തൈരാ. അപ്പം തണുപ്പും കാണത്തില്ല, അപ്പം നമുക്ക് കഴിക്കാൻ നല്ലതാണ്. പിന്നെ ആവശ്യമുള്ള അളവ് ഉപ്പിട്ടിട്ട് ഇതുപോലെ തൈര് മത്ത് വെച്ചിട്ടോ ഒരു കറണ്ടി വെച്ചിട്ടോ അങ്ങനെ കലക്കി കൊടുക്കണം. പിന്നെ അതിൻ്റെ താളിപ്പ്, താളിപ്പിന് ആസ് യൂഷ്വൽ ചെയ്യുന്നത് പോലെ താളിപ്പിൻ്റെ കടായി എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവ് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തു. അത് ചൂട് കയറിയ ശേഷം ഒരു ടേബിൾ സ്പൂൺ അളവ് കടുക്, കടുക് പൊറിഞ്ഞ ശേഷം അര ഉളുത്തമ്പരിപ്പില്ലേ, ഹാഫ് സ്പ്ലിറ്റ് ഉളുത്തമ്പരിപ്പ് അത് ഇട്ടു. മുഴു ഉളുത്തമ്പരിപ്പായാലും കുഴപ്പമില്ല, അത് ഇച്ചിരി ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ, അത് നല്ല പോപ്പ് ചെയ്യുന്നത് വരെ അത് വെച്ചിട്ട് നമുക്ക് അതുപോലെ അതെടുത്ത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും താളിപ്പിലിടാം. പിന്നെ ഇതുപോലെ ലാവിഷ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ കൊത്തമല്ലി, അത് ഗാർണിഷിങ്ങിന് പുറത്ത് അതിൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഭംഗിയായിട്ടുണ്ട് വൈറ്റിൽ ഗ്രീൻ കോമ്പിനേഷൻ. ഇതുപോലെ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ വെറൈറ്റി റൈസ്, പുലാവ്, ബിരിയാണി റൈസ്, ഇതുപോലെ ആ വെറൈറ്റി റൈസസിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം. ചപ്പാത്തിക്ക് ഇത് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് വർഷിണി വ്ളോഗിലേക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും വർഷിണി വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളണം.